സുഹൃത്തുക്കളെ, നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ട്, ചലച്ചിത്ര രംഗത്തെക്കുറിച്ചുള്ള ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഒരു കന്യാകുമാരി ജില്ലക്കാരെന്ന നിലയിൽ തമിഴ് പത്രങ്ങളും പതിവായി പരിശോധിക്കുന്ന ഇവിടത്തുകാരെ സംബന്ധിച്ച്, എന്നെ സംബന്ധിച്ച് തമിഴ് വാർത്താ മാധ്യമങ്ങളും ഈ വിഷയത്തെ വലിയ പ്രാധാന്യത്തോടെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഉൾപേജിലെ ലീഡ് ന്യൂസായി തന്നെ ഈ വിഷയം, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുയലൈ കിളപ്പിയത് എന്ന്. പുയലെന്ന വാക്കിൻ്റെ അർത്ഥം നമ്മുടെ തെക്കോട്ടുള്ളവർക്കെങ്കിലും അറിയാം, കൊടുങ്കാറ്റ് എന്നാണ് പുയൽ. അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സംസ്ഥാനത്ത് പുയൽ ഒരു ഈ കൊടുങ്കാറ്റ് തന്നെ ഉയർത്തിയിരിക്കുകയാണെന്നാണ് സെക്കൻഡ് പേജിലൊക്കെ ലീഡായിട്ട് തന്നെ വന്നിരിക്കുന്നത് ഇന്നലത്തെ തമിഴ് പത്രങ്ങൾ. അപ്പോൾ ചലച്ചിത്ര രംഗത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു മായിക ലോകമാണ്, ഒരു രഹസ്യ സ്വഭാവമുള്ളതുപോലെ. ഇപ്പോൾ സ്ത്രീകൾ മറ്റെല്ലാ മേഖലകളിലും പീഡനം അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. എല്ലാവരും പീഡനക്കാരാണ് എന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാ രംഗത്തും തൊഴിൽ ചെയ്യുന്ന സ്ത്രീകള് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്, ചലച്ചിത്ര രംഗത്തും മാത്രമല്ല. ഇത് പിന്നെ ചലച്ചിത്ര രംഗം ഗ്ലാമറിന്റെ ഒരു രംഗം ആണല്ലോ. അപ്പോൾ അവിടെ ചൂഷണങ്ങളും ഉണ്ടാവുക സ്വാഭാവികമാണ്. അപ്പോൾ ഏതായാലും വർഷങ്ങളുടെ അടയിൽ ഇരിപ്പിന് ശേഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെളിച്ചം കണ്ടിരിക്കുന്നു. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, അപ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങളും അത് സെക്കൻഡ് പേജിലൊക്കെ ലീഡായി കൊടുത്ത വിവരം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. അപ്പോൾ ചലച്ചിത്ര രംഗത്തും ഈ നടക്കുന്ന ഈ വിഷയങ്ങളെക്കുറിച്ച് പൊതുജനങ്ങൾക്കും ഇപ്പോൾ കാര്യമായ ഒരു അവബോധമുണ്ടായിരിക്കുന്നു. ഇടയ്ക്കൊരു ചർച്ച, ഒരു മാധ്യമത്തിൽ ഒരു നിലവാരമുള്ള ചർച്ച ഇത് സംബന്ധിച്ച് നടക്കുന്നു. ഞാനത് മുഴുവനായും ശ്രദ്ധിക്കുകയുണ്ടായി. ഒരു ചലച്ചിത്ര നിർമ്മാതാവ്, മറ്റൊരു സ്ത്രീ ചലച്ചിത്ര പ്രവർത്തക, പിന്നെ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ. അപ്പോൾ നിരീക്ഷകന്റെ അഭിപ്രായം വളരെ മികച്ചതായി തോന്നി. കാരണം അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ പൊതുജനങ്ങളും ഇക്കാര്യം, പബ്ലിക്കിലും ഇക്കാര്യം, ഈ മൈകാലോകത്ത് നടക്കുന്ന വിഷയങ്ങൾ അറിയുന്നതിൽ തെറ്റില്ല. അവരുടെ ഒരു അഭിപ്രായവും അല്ലെങ്കിൽ നിരീക്ഷണങ്ങളും ഒക്കെ പരിഗണിക്കേണ്ടിയിരിക്കുന്നു എന്നാണ്. അത് ചലച്ചിത്ര രംഗത്തുള്ളവർക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരാം. കാരണം അതിലെ നിർമ്മാതാവ് പറയുകയാണ്, അത് ഞങ്ങളുടെ ഈ ഒരു ചട്ടക്കൂടിനുള്ളിൽ തന്നെ ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നുണ്ട്, കാണുമല്ലോ. അപ്പോൾ പിന്നെ അത് പബ്ലിക്കിലേക്ക്, പൊതുജനങ്ങളുടെ മധ്യത്തിലേക്കൊക്കെ വലിച്ചിഴക്കേണ്ട കാര്യമില്ല എന്നാണ്. അപ്പോൾ ഈ അതിൽ തന്നെ മുമ്പ് 70കളിലെ മാതക അല്ലെങ്കിൽ വളരെ കത്തി നിന്നൊരു നായികയാണ് വിജയശ്രീ. അവരുടെ പെട്ടെന്നുള്ള മരണവും ആ ഒരു പശ്ചാത്തലവും ഒക്കെ പരാമർശിക്കുകയുണ്ടായി ഈ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ. ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാകെ ഇത്തരം വീഡിയോകളുടെ, ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ തുടർന്നുള്ള ആ ഒരു ചർച്ചകളും പ്രതികരണങ്ങളും മറ്റു കാര്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നമ്മുടെ സോഷ്യൽ മീഡിയ രംഗമാകെ. അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ആവിർഭാവത്തോടുകൂടി പല വിഷയങ്ങൾക്കും പൊതുജനങ്ങളുടെയും പണ്ഡിതരുടെയും ഒക്കെ അഭിപ്രായങ്ങൾ ഒരേ പ്ലാറ്റ്ഫോമിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നു, കാണാൻ കഴിയുന്നു. അപ്പോൾ ചലച്ചിത്ര രംഗം പലർക്കും താല്പര്യമുള്ളൊരു രംഗമാണ്. അപ്പോൾ അതിൽ ഒരു സുതാര്യത വരേണ്ടത് ആവശ്യം തന്നെയാണ്. ഇപ്പോൾ പബ്ലിക്കിന്
ഈ വിഷയങ്ങളെ കുറിച്ചൊരു അറിവ്. കാരണം നമ്മൾ കാശു മുടക്കി പൊതുജനമാണ് ഒരു സിനിമയെ വിജയിപ്പിക്കുന്നതും 100 കോടി ക്ലബും 200 കോടി ക്ലബിലൊക്കെ കയറ്റുന്നത്. താരങ്ങൾക്ക് പൊതുജനങ്ങളുടെ ഒരു കടാക്ഷമില്ലാതെ ഒരു നിലനിൽപ്പില്ല തന്നെ. താരങ്ങളും സംവിധായകരും ഒക്കെ അവരുടെ ആ ഒരു ഭരണസമിതി മാത്രം ഇത്തരം ചിത്രങ്ങൾ കാണുകയും വിലയിരുത്തുകയും ഒക്കെ ചെയ്താൽ ഇത് 100 കോടി ക്ലബിൽ പോകില്ല എന്നറിയാം. അതിന് ഈ താരങ്ങളെയൊക്കെ നാട്ടുകാരും മുക്കിലും മൂലയിലുമുള്ള സാധാരണക്കാരനൊന്നും ഈ താരങ്ങളെയും സാങ്കേതിക പ്രവർത്തകരെയും ഒന്നും അറിയില്ല. അപ്പോൾ പബ്ലിക്കിൻ്റെ പൊതുജനത്തിൻ്റെ അംഗീകാരം കൂടെ ഇത്തരം മേഖലയ്ക്ക് ആവശ്യമാണ്. കാരണം പൊതുജനമാണ് ഒരു സിനിമയെ വിജയിപ്പിക്കുന്നത്, ചലച്ചിത്ര പ്രവർത്തകരെ കൊണ്ടാടുന്നത്. അപ്പോൾ ഞങ്ങളുടെ വിഷയം, ചലച്ചിത്ര മേഖലയിലെ വിഷയം പൊതുജനം അറിയരുത്, അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ മുന്നിൽ അലക്കാനിടരുത് എന്ന് പറയുന്നതിനോട് യോജിക്കാൻ വയ്യ. തീരുമാനങ്ങൾ ആ ഭരണസമിതി തന്നെ എടുത്തോട്ടെ. പക്ഷേ മറ്റ് മേഖലകളിൽ നടക്കുന്നതുപോലെ എല്ലാ മേഖലകളിലും രാഷ്ട്രീയം, സാമൂഹ്യം, എല്ലാ വിഷയങ്ങളിലും ഉള്ള കാര്യങ്ങളൊക്കെ പൊതുജനത്തിനറിയാമെങ്കിൽ ചലച്ചിത്ര രംഗത്ത് അതിൻ്റെ ഉള്ളുകളികളെക്കുറിച്ചും സാധാരണക്കാരന് അറിയേണ്ടതൊരു അവകാശമാണ്. അത് അറിഞ്ഞേ തീരൂ. കാരണം പൊതുജനമാണ് സിനിമയെയും സിനിമാ പ്രവർത്തകരെയും നെഞ്ചിലേറ്റുന്നത്, സിനിമയെ വിജയിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ക്ലബിലും ഇത്തരം ചിത്രങ്ങൾ എത്തുകയില്ല എന്ന് നിങ്ങൾക്കും എനിക്കും അറിയാം. ഇപ്പോൾ ചലച്ചിത്ര റിവ്യൂ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വരുന്ന ചലച്ചിത്ര റിവ്യൂവിനെ കുറിച്ചൊക്കെ മുമ്പ് ചലച്ചിത്ര പ്രവർത്തകർ വലിയ വായിൽ സംസാരിക്കുന്നതൊക്കെ കണ്ടു. അപ്പോൾ ഇപ്പോൾ ചലച്ചിത്രം പൊതുജനമാണ്, പൊതുജനത്തെ ഉദ്ദേശിച്ചാണല്ലോ ഓരോ സൃഷ്ടിയും ചലച്ചിത്രമായാലും സാഹിത്യമായാലും നടത്തുന്നത്. അല്ലാതെ എഴുതിയവനോ സിനിമ നിർമ്മിക്കുന്നവനോ സംവിധാനം ചെയ്യുന്നവനോ മാത്രം കാണാനുള്ളതല്ല സിനിമയും സാഹിത്യവും എന്നറിയാം. അപ്പോൾ പൊതുജനത്തിൻ്റെ റിവ്യൂവും അഭിപ്രായങ്ങളുമൊക്കെ ആ ഒരു സഹിഷ്ണുതയോടുകൂടി അംഗീകരിച്ചേ പറ്റുകയുള്ളൂ. നല്ല സിനിമയാണെങ്കിൽ ഏത് കൊലക്കമ്പൻ മോശം റിവ്യൂ ഇട്ടാലും അത് വിജയിക്കുക തന്നെ ചെയ്യും. ഇതാണല്ലോ നമ്മുടെ ലോക സിനിമയുടെ ചരിത്രം തന്നെ എടുത്തു നോക്കിയാൽ നമുക്കത് മനസ്സിലാവുന്നതേ ഉള്ളൂ. അപ്പോൾ ചുരുക്കത്തിൽ മറ്റെല്ലാ മേഖലയും പോലെ ഇപ്പോൾ സ്ത്രീകളുടെ നേരെയുള്ള ചില്ലറ ഉപദ്രവങ്ങൾ ചലച്ചിത്ര രംഗത്ത് മാത്രമാണോ എന്ന് ആ രംഗത്തുള്ളവർ ചോദിക്കുന്നു. ഇല്ല, പല മേഖലകളിലും സ്ത്രീകൾക്ക് നേരെ തൊഴിൽ രംഗത്തും മറ്റും ചൂഷണം കഥകള് പത്രമാധ്യമങ്ങളിൽ നാം വായിക്കുന്നു. അതിന് പരിഹാരവും ഉണ്ടാകും. പക്ഷേ ചലച്ചിത്ര മേഖല പോലൊരു മായികാലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ കൂടുതൽ വെളിച്ചം കാണേണ്ടിയിരിക്കുന്നു. അതിന് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വഴിതെളിക്കുമെന്ന് നിങ്ങളെപ്പോലെ ഞാനും വിശ്വസിക്കുന്നു. പിന്നെ ഈ എൻ്റെ വീഡിയോ പുതുതായി കാണുന്ന പ്രേക്ഷകർക്ക്, ആദ്യമായി ഈ ചാനൽ കാണുന്നവർക്കൊരു ചെറിയ കുറിപ്പ്, മറ്റൊന്നുമല്ല. ഞാനൊരു കന്യാകുമാരി ജില്ലക്കാരനാണ്, മലയാളത്തിൽ വീഡിയോകൾ ചെയ്യുന്നു. നമ്മുടെ കന്യാകുമാരി ജില്ലയെ സംബന്ധിച്ച് പറയുമ്പോൾ കേരളത്തിലെ പാലക്കാട് പോലെയാണ്. തമിഴ് മലയാളം സംസ്കാരത്തിൻ്റെ ഒരു സങ്കലനമാണ് ഈ മനോഹരമായ ജില്ലയുടെ പ്രത്യേകത. ഇവിടുത്തെ ജനങ്ങൾക്ക് രണ്ട് ഭാഷയും മനോഹരമായി കൈകാര്യം ചെയ്യാൻ അറിയാം, തമിഴും മലയാളവും. ഇപ്പോൾ ഒരു പാലക്കാട് = കന്യാകുമാരി ജില്ല എന്ന് വേണമെങ്കിൽ പറയാം. പ്രതികരിക്കുക സുഹൃത്തുക്കളെ, നന്ദി, നമസ്കാരം.